ഒഴുകപ്പെട്ട ദൈവകൃപ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അതിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:9-14 വാക്യങ്ങളാണ്. വചനം മാംസമായി മാറുന്നതിൻ്റെ വിവരണമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നത്. മനുഷ്യചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആത്മീയ അന്ധകാരത്തിൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ലോകത്തിലേക്ക് യഥാർത്ഥ സത്യവെളിച്ചമായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. സൃഷ്ടിയുടെ സത്തയായിരുന്നിട്ടും അവൻ്റെ സാന്നിധ്യം മാനവികത ആദ്യം തിരിച്ചറിഞ്ഞില്ല. ലൗകിക അന്വേഷണങ്ങളുടെ അശ്രദ്ധകൾക്കിടയിൽ ദൈവിക വെളിപ്പാടിനെ അവഗണിക്കാനുള്ള നമ്മുടെ പ്രവണതയുടെ തീവ്രമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അസാധാരണമായ പദവി ലഭിക്കുകയാണ്. പിതാവിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൽ വേരൂന്നിയ സ്വത്തത്തിൻ്റെയും വചനം മാംസമായിത്തീരുകയും നമ്മുടെ ഇടയിൽ വസിക്കുകയും ചെയ്യുന്നതിനാൽ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ കൃപയുടെയും സത്യത്തിൻ്റെയും ഭാവത്തെയാണ് നാം കാണുന്നത്. ഇത് ദൈവിക സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പ്രകടനമാണ്. നോമ്പുകാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈ ഭാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. അതിൻ്റെ കാലാതീതമായ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുവാൻ നമുക്ക് അനുവദിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.